നമസ്കാരം. വാക്സിൻ എടുക്കണോ വേണ്ടയോ? വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഏത് വാക്സിനാണ് എടുക്കേണ്ടത്? വാക്സിൻ എടുത്താൽ അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാവുമോ? വാക്സിൻ എടുത്തതിൻ്റെ പേരിൽ മരണം നേരിടേണ്ടി വരുമോ? ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആധികാരികമായി നൽകുന്നതിനുള്ള അറിവോ പരിജ്ഞാനമോ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടോ എനിക്കില്ല എന്ന് ആദ്യമേ പറയട്ടെ. അതേസമയം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഏതാണ്ട് 2.5 പതിറ്റാണ്ട് കാലത്തെ അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ പറയാം. വാക്സിൻ എടുക്കണമെന്നും എടുക്കണ്ട എന്നും പറയുന്ന ആളുകളുണ്ട്. എടുക്കണ്ട എന്ന് പറയുന്നവരുടെ കൂടെ ഡോക്ടർമാർ പോലുമുണ്ട്. വാക്സിൻ ഒരു ആഗോള മരുന്ന് മാഫിയയുടെ കച്ചവടമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. പക്ഷേ ശാസ്ത്രീയമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ലോകാരോഗ്യ സംഘടനയും നമ്മുടെ ഭരണകൂടങ്ങളും എല്ലാം ഒരുപോലെ വാക്സിൻ ഫലപ്രദമാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭരണാധികാരികളും അതിസമ്പന്നരും അടക്കമുള്ളവർ ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് അത് പാവങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധമായി വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മാത്രമല്ല, കോവിഡിനെതിരെയുള്ള വാക്സിൻ എടുപ്പ് ഡിസംബർ പകുതിയോടെ തുടങ്ങിയതാണ്. ഏതാണ്ട് 5 മാസമാകുന്നു വാക്സിൻ എടുക്കാൻ തുടങ്ങിയിട്ട്. വാക്സിൻ ഫലപ്രദമായി എടുത്ത രാജ്യങ്ങളൊക്കെ കോവിഡിനെ ഏതാണ്ട് നേരിട്ടിരിക്കുന്നു. പൂർണ്ണമായ വിജയമൊന്നുമില്ലെങ്കിലും വാക്സിൻ ഫലപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ അതിനേറ്റവും ഉത്തമമായ ഉദാഹരണം ഇസ്രയേലും ബ്രിട്ടനുമാണ്. ബ്രിട്ടനിലെ കണക്ക് ഞാൻ പലതവണ പറഞ്ഞു. ഒരു ദിവസം 2000 പേര് പോലും അവിടെ കോവിഡ് രോഗികളായി ഉണ്ടാവുന്നില്ല. 10 or 15 പേർക്ക് മാത്രമേ മരിക്കുന്നുള്ളൂ. ഇസ്രയേൽ ആവട്ടെ കോവിഡ് രോഗികളില്ലാത്ത ദിവസങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലഭ്യമായ തെളിവുകളും കാരണങ്ങളും വെച്ച് വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് വാക്സിൻ വേണ്ട എന്ന് പറയുന്ന വാദത്തോടെ എനിക്ക് യോജിപ്പില്ല. ഹോമിയോ അടക്കമുള്ള പ്രതിരോധ മരുന്നുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കാത്തതിനോടുള്ള എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുമ്പോഴും വാക്സിൻ നമുക്ക് ലഭ്യമാണെങ്കിൽ എടുക്കണം. ഇനി നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് വാക്സിൻ എടുക്കണമെന്നതാണ്. അതിനുള്ള ഉത്തരം നമുക്ക് ലഭ്യമായ വാക്സിൻ എടുക്കാൻ കഴിയൂ എന്നതാണ്. ഇവിടെ ഇന്ത്യയിൽ കോവാക്സിനും കോവിഷീൽഡുമാണ് കൊടുക്കുന്നത്. കോവാക്സിൻ ഭാരത് ബയോടെക്നോളജി എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി. ഈ കമ്പനി ഇതിനോടകം 16 അന്താരാഷ്ട്ര അംഗീകാരമുള്ള വാക്സിനുകൾ വളർത്തിയെടുത്തിട്ടുണ്ട്. 128 രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുമായി ചേർന്നാണ് ഈ കമ്പനി ഇത് രൂപീകരിച്ചത്. അതുകൊണ്ട് ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് കുഴപ്പമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ കുഴപ്പമാണ്. അവർ ഡെവലപ്പ് ചെയ്തതാണ് കോവാക്സിൻ. കോവിഷീൽഡ് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാല ആസ്ട്രാസെനേക്ക എന്ന കമ്പനിയുമായി ചേർന്ന് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ്. അതായത് അതിൻ്റെ കൂട്ട്, ഈ വാക്സിൻ്റെ കണ്ടൻസ് അതെല്ലാം കണ്ടെത്തിയിരിക്കുന്നതും അതിന് മിക്സ് കൊടുത്തിരിക്കുന്നതുമൊക്കെ ആ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നിർമ്മിക്കുക മാത്രമാണ്, ഔട്ട്സോഴ്സിംഗ് ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ബാക്കി 11 വാക്സിൻ കൂടി ഇപ്പോൾ ലഭ്യമാണ്. 308 വാക്സിനുകൾ ലോകമെമ്പാടും അതിൻ്റെ പല ഘട്ടങ്ങളിലായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന അടക്കം അന്താരാഷ്ട്ര രാജ്യങ്ങളിലെ ഏജൻസികൾ, അമേരിക്കയുടെ അടക്കമുള്ള ഏജൻസികൾ അംഗീകാരം കൊടുത്തിരിക്കുന്നത് 13 വാക്സിനുകൾക്കാണ്. നമ്മുടെ കോവാക്സിൻ അടക്കം, ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഭാരത് ബയോടെക്നോളജി ഉണ്ടാക്കിയ കോവാക്സിൻ അടക്കം 13 വാക്സിനുകൾക്കാണ് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന കോവാക്സിനും കോവിഷീൽഡും ഇത് രണ്ടിൽ ഒന്നേ നമുക്കെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അത് ഏതെടുക്കും എന്ന ചോദ്യമുണ്ട്. ഇവിടെയും ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ സൗജന്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, നമുക്കറിയാം വാക്സിൻ്റെ വില 3 150 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ ഈ വാക്സിൻ കമ്പനികളിൽ നിന്ന് വാങ്ങുന്നു. ഡിസ്കൗണ്ട് റേറ്റാണ്. ഇതാണ് അവർ രാജ്യത്ത് മുഴുവൻ സൗജന്യമായി കൊടുക്കുന്നത്. ഇതാണ് 45 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കുന്നത്. ഈ 150 രൂപയ്ക്കാണ് 2 വാക്സിനും വാങ്ങുന്നത്. അങ്ങനെ കൊടുത്ത് സൗജന്യം നിങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ചോയ്സ് ഇല്ല. കോവാക്സിനും കോവിഷീൽഡും കൊടുക്കുന്നു. ഇത് രണ്ടിൽ ഏതാണോ ലഭ്യമായിരിക്കുന്നത്, ഇത് രണ്ടും നിങ്ങൾക്ക് നൽകുന്നത് എടുക്കുക എന്നതല്ലാതെ ചോയ്സ് ഇല്ല. ഇനി ഇപ്പോൾ ഈ 150 രൂപയ്ക്ക് സൗജന്യം വേണമെന്ന് സർക്കാർ പറയുന്നതും, മാത്രമല്ല ഈ വാക്സിൻ നിർമ്മാതാക്കളോട് സംസ്ഥാന സർക്കാർ പണം കൊടുത്ത് വാങ്ങി സൗജന്യമായി നൽകുമെന്ന് പറയുന്നതുമൊക്കെ നിങ്ങളുടെ ചോയ്സിൽ പെടുന്നതല്ല, അവർ തരുന്നത് സ്വീകരിക്കുക. എന്നാൽ കാശ് കൊടുത്ത് വാക്സിൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യണമെന്ന. കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരിനോ ബാധ്യത ഉണ്ടാക്കേണ്ട കാര്യമില്ല. കോവിഷീൽഡ് 600 രൂപയ്ക്കും കോവാക്സിൻ 1200 രൂപയ്ക്കുമാണ് സ്വകാര്യ ആശുപത്രികൾ നിങ്ങൾക്ക് നൽകുന്നത്.
അപ്പോൾ ഇതിലേത് വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേത് വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല, നിങ്ങൾ ജാഗ്രതയോടുകൂടി കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്പുട്നിക് എന്ന് പറയുന്ന റഷ്യയുടെ വാക്സിൻ ഇന്ത്യയിലേക്ക് വരും വൈകാതെ. അതുപോലെ തന്നെ ഫൈസർ ഇപ്പോൾ ഇല്ല, വരാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും വന്നിട്ട് വേണമെങ്കിലും എടുക്കാം. ഫൈസർ വേണമെങ്കിലും സ്പുട്നിക് വേണമെങ്കിലും കാത്തിരിക്കുക. ഇനി കോവാക്സിൻ വേണോ കോവിഷീൽഡ് വേണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടെടുക്കുക. ഇതിലേതാണ് നല്ലത് എന്ന് പറയാനുള്ള അറിവെനിക്കില്ല. നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഉചിതം. സംസ്ഥാന സർക്കാർ പണം കുറവുള്ളതാണ് വാങ്ങി സൗജന്യമായി നൽകുന്നത് എന്ന് മറക്കാതിരിക്കുക. 1200 രൂപ ബാക്കി ആശുപത്രി ചെലവ് കൊടുത്ത് നിങ്ങൾക്ക് 2000 രൂപ ആയാൽ പോലും നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് തീരുമാനിക്കുന്നതിന് അവകാശമുണ്ട്, പണം കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ 13 വയസ്സുകളെ 3-4 കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാറ്റഗറി അനുസരിച്ചാണ് നിലനിൽക്കുന്നത്. RNA എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന വാക്സിനുകളാണ് 2 എണ്ണം. അവയാണ് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഈ കൊറോണ വൈറസ് കടന്നു കയറുന്നത് കണ്ടാൽ അപ്പോൾ പോയി വേട്ടയാടി കൊല്ലുന്ന യഥാർത്ഥത്തിലുള്ള വാക്സിൻ. അതായത് നമ്മൾ വാക്സിൻ എന്ന് പറയുന്നതിനുള്ള കണക്ക് വരുന്ന RNA ടൈപ്പാണ്. അത് 2 എണ്ണമാണ് ഇപ്പോൾ അംഗീകാരം കൊടുത്തിരിക്കുന്നത്, മോഡേണയും ഫൈസറും. പക്ഷേ ഈ രണ്ടും ഇന്ത്യയിൽ ലഭ്യമല്ല. അതെന്തുകൊണ്ട് ലഭ്യമല്ല എന്നതൊക്കെ തർക്കവിഷയങ്ങളാണ്. ഈ ഫൈസർ ആദ്യം നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഈ ഫൈസറിനോട് നമ്മൾ അനുമതി കൊടുത്തില്ല. തുടർന്ന് അവർ നമ്മുടെ രാജ്യത്ത് സപ്ലൈ ചെയ്യേണ്ട തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഫൈസറും മോഡേണയും ഇത് രണ്ടും അമേരിക്കൻ വാക്സിനാണ്. വലിയ തോതിൽ അതാണ് ലോകമെമ്പാടും വ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഫൈസർ വാക്സിനാണ് കൂടുതലായി കൊടുക്കുന്നത്. ബ്രിട്ടൻ അവർക്ക് സ്വന്തമായി ഈ ഓക്സ്ഫോർഡിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന കോവിഷീൽഡിൻ്റെ യഥാർത്ഥ കാരണവർ എന്ന് പറയുന്നത് ബ്രിട്ടൻ ഉപയോഗിക്കുന്ന ആസ്ട്രാസെനെക്കയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ബ്രിട്ടൻ ഉപയോഗിക്കുന്ന വാക്സിനാണ് ഓക്സ്ഫോർഡ് വാക്സിൻ എന്ന് പറയുന്നത്. അതൊപ്പം ഉള്ളപ്പോൾ തന്നെ ഫൈസറിൻ്റെ വാക്സിനാണ്. പ്രത്യേകിച്ച് UAE ബഹ്റൈനൊക്കെ ഉപയോഗിക്കുന്നത് ഫൈസറാണ്, നമുക്ക് ലഭ്യമല്ല. ഒരു പക്ഷേ ഫൈസറും മോഡേണയും പിന്നീട് വന്നെന്ന് വരാം. അതാണ് യഥാർത്ഥത്തിലുള്ള വാക്സിൻ എന്ന് പറയുന്നത്, പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നത്. കൺവെൻഷണൽ ഇനാക്റ്റിംഗ് വാക്സിൻ എന്ന് പറയുന്നത് 2-ാമത്തെ 5 വാക്സിനുകൾ ആ വിഭാഗത്തിൽ പെട്ടതുണ്ട്. അതിൽപ്പെടും നമ്മുടെ കോവിഷീൽഡ്, ഞാൻ പറഞ്ഞ ആസ്ട്രാസെനെക്കയുടെ. ഈ കൺവെൻഷണൽ ഇനാക്റ്റീവ് എന്ന് പറയുന്നത് അതൊരു പ്രതിരോധത്തിനായി അല്ല ഉപയോഗിക്കുന്നത്, നേരെ മറിച്ച് ഈ വൈറസുകളെ കൊന്നുകളയുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ആളല്ല. എന്തായാലും ഈ കൺവെൻഷണൽ ഇനാക്റ്റീവ് വിഭാഗത്തിൽപ്പെടുന്നതാണ് കോവിഷീൽഡ്. അത്തരം 5 വയസ്സുകൾക്ക് അംഗീകാരമുണ്ട്. കോവിഷീൽഡ് മാത്രമാണ് നമുക്ക് പരിചയമുള്ളത്. അടുത്തത് വൈറൽ വെക്ടർ വാക്സിൻ. വൈറൽ വെക്ടർ വാക്സിൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി, അതായത് പല വൈറസുകളെയും കേന്ദ്രീകരിച്ച്, ഇതിന് മുൻപുള്ള പല വാക്സിനുകളെയും കേന്ദ്രീകരിച്ചാണ് ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്ന വാക്സിൻ. അത് നമ്മുടെ കോവാക്സിൻ അതിൻ്റെ അകത്ത് പെടും. ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഒരിക്കൽ മാത്രം എടുത്താൽ, ഒരു ഡോസ് മാത്രം എടുത്താൽ പറ്റുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ ഉണ്ട്. ഈ റഷ്യയുടെ സ്പുട്നിക് ഉണ്ട്. സ്പുട്നിക് വളരെ ഫലപ്രദമാണ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഈ ഇതുവരെയുള്ള വാക്സിനുകളുടെ പ്രതിരോധ കണക്കെടുക്കുമ്പോൾ ഏറ്റവും ഫലപ്രദമായി പ്രയോഗിക്കുന്നത് സ്പുട്നിക്കാണ്. ഞാൻ വ്യക്തിപരമായി പറയും, ഞാൻ സ്പുട്നിക്കിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല. സ്പുട്നിക്ക് അനുവാദം കിട്ടുമ്പോൾ എടുക്കാമെന്ന് കരുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്പുട്നിക്കാണ് ഇതുവരെ കേട്ടതിൽ മെച്ചപ്പെട്ട വാക്സിൻ എന്നാണ് എൻ്റെ അറിവ്. അടുത്തത് പ്രോട്ടീൻ സബ്ജക്റ്റഡ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. 2 വാക്സിനുകളാണ് അക്കൂട്ടത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിലേത് വാക്സിൻ എടുത്താലും ഫലപ്രദമാണ് എന്നാണ് പറയുന്നത്. അപ്പം 2-3 കാര്യങ്ങൾ ഓർക്ക്. ഈ വാക്സിനുകൾ ഒന്നും തന്നെ 100% ഫലപ്രദമല്ല. 78-80% പറയുന്നത്. കൂടുതൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്പുട്നിക്കാണ്. അപ്പോൾ 78-90% വരെയൊക്കെ മാത്രമേ ഫലപ്രദമാകൂ. അതായത് 100 പേരെടുത്താൽ 10 പേർക്ക് അത് ഗുണം ചെയ്യണമെന്നില്ല. ഈ എടുക്കുന്നവരിൽ ചിലർക്കെങ്കിലും രോഗം വരാം. എന്തുകൊണ്ട് അതെടുക്കരുത് എന്നല്ല, കാരണം ഈ വാക്സിൻ എടുത്താൽ കൂടുതൽ രോഗം തടയാൻ കഴിയുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ രൂക്ഷമാകില്ല എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ല, 2 വാക്സിനും എടുക്കുമ്പോൾ മാത്രമാണ് പൂർത്തിയാവുന്നത്. ഈ സ്പുട്നിക്കിൻ്റെ പ്രത്യേകത, സെയിം വാക്സിൻ അല്ല 2-ാമതെടുക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു വാക്സിനാണ്, കുറച്ചുകൂടി വ്യത്യസ്തമായ ഫലപ്രദമായാണ് 2-ാമത്തെ വാക്സിൻ എന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെയാണ് വാക്സിനുകൾ. അതുകൊണ്ട് നിങ്ങൾ വാക്സിൻ എടുക്കുന്നതിന് മുൻപ് ഓടിപ്പോയി ക്യൂ നിന്ന് എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറോടോ ആരോഗ്യ പ്രവർത്തകരോടോ ഒക്കെ ചർച്ച ചെയ്ത് ഗൂഗിളിൽ ആവശ്യത്തിന് സെർച്ച് ചെയ്ത് കൃത്യമായ ഒരു രൂപരേഖയിലെത്തി ഇത് മാത്രം സ്വീകരിക്കുക.